അപ്പോൾ മസനഗുഡിയിലെ മനോഹരമായിട്ടുള്ള ആ വ്യൂ ഒക്കെ ആസ്വദിച്ച്, വളരെ മനോഹരമായിട്ടുള്ള, വളരെ സുഖമുള്ള ഒരു ക്ലൈമറ്റ് ഒക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. വല്ലാത്തൊരു ഫീലാണത്, ഇവിടെ ഇത്രയും വലിയൊരു പുൽ തകിടിയിൽ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാനും ആ പ്രകൃതി ആസ്വദിക്കാനും. ശരിക്കും ഒരു സിനിമാറ്റിക് ഫ്രെയിം തന്നെയാണ് നമുക്ക് ഇവിടുന്ന് സമ്മാനിക്കുന്നതെന്ന് പറയാം. ഒരു ക്രെയിൻ ഷോട്ടോ അല്ലെങ്കിൽ ഒരു പാനിങ്ങോ ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. പുറകിൽ കാണുന്ന ആ ഊട്ടിയും മലനിരകളും മുകളിലത്തെ ആ നീല ആകാശവും തന്നെയാണ് ഈ ഫ്രെയിമിനെ ഇത്രയും മനോഹരമാക്കുന്നതെന്ന് പറയാം. മസനഗുഡിയിലെ കാഴ്ചകളും മസനഗുഡിയിലെ അനുഭവങ്ങളും ഒക്കെയാണ് നമ്മളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്കൊന്ന് മോയാർ റൂട്ട് പോയാലോ എന്നൊരാലോചന, അപ്പോൾ വീണ്ടും ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നു എന്നുള്ളൊരു തോന്നൽ. യെസ്, വീണ്ടും നമുക്ക് ആനകൾ കിട്ടിയാട്ടോ. അയ്യോ, അതേ നോക്കിയ കറക്റ്റ് ടൈമാണ് നമ്മൾ ആനകളെ കാണാനായിട്ട് വന്നത്. അപ്പോൾ വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് തന്നെ നമ്മളും എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആനകൾ എത്ര ശ്രദ്ധിച്ചാണ് റോഡ് ക്രോസ് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ. അവരൊരു സിസ്റ്റം അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മളൊക്കെയാണെങ്കിൽ ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ ധൃതി പിടിച്ച് അല്ലേ പെട്ടെന്ന് വണ്ടികൾക്കിടയിലൂടെയൊക്കെ എവിടെയും നോക്കാതെയൊക്കെ ക്രോസ് ചെയ്യും. പക്ഷേ ഇവർ ക്രോസ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ കണ്ടുപഠിക്കണം കേട്ടോ. അതായത് ഒരു വലിയ കൂട്ടമായിരിക്കും റോഡ് ക്രോസ് ചെയ്യാൻ വരുന്നത്. അതിൽ കുട്ടിയാനകൾ ഉൾപ്പെടെ പിടിയാനകളായിരിക്കും കൂടുതലും. അപ്പോൾ അവർ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതേ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. വണ്ടികളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരുവിധം വണ്ടികളൊന്നും ഇല്ലാതാകുമ്പോൾ ഇവർ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കും. ഇനി ഇതിൻ്റെ ഇടയിലാണ് ഏതെങ്കിലും മനുഷ്യൻ വിവരമില്ലാത്ത ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുകയറുന്നത് കേട്ടോ. ആ കൊണ്ടുകയറുന്നവനെ ആന ഒന്ന് പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കും. അതാണ് ഇതേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അതായത് അവരെ വാഹനങ്ങൾ വന്ന് ഇടിക്കാതിരിക്കാനും അവരെ കുട്ടികളെ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടികളെ വാഹനങ്ങൾ വന്ന് തട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു മുൻകരുതലെടുക്കുന്നത്. അതായത് ഒരാന ആ കൂട്ടത്തിൽ നിന്നും ഒരു പിടിയാന വന്ന് റോഡരികിൽ ഇങ്ങനെ നിൽക്കും. കുറച്ച് നേരം നിന്നിട്ട് അവൻ ആ റോഡിൻ്റെ കണ്ടീഷൻസൊക്കെ നോക്കി, വാഹനങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് അവൻ നൈസായിട്ട് ക്രോസ് ചെയ്തതേ ഇപ്പുറത്തേക്ക് വരും. ഇപ്പുറത്തേക്ക് വന്ന് ഇവിടെ സ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് മറ്റാനകൾ വന്ന് റോഡിൻ്റെ അരികിൽ നിൽക്കും. അപ്പോൾ ആ സിറ്റുവേഷൻ അവരന്ന് ഒരുക്കി സേഫ് ആയിട്ട് ദേ അപ്പുറവും ഇപ്പുറവും ആനകൾ നിന്നിട്ടാണ് ആ കുട്ടിയായിട്ട് അവർ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും മാന്യമായിട്ടാണ് മൃഗങ്ങൾ കാട്ടിൽ ജീവിക്കുന്നത്, മനുഷ്യരുള്ള കാട്ടിൽ ജീവിക്കുന്നത്. നമ്മളാണെങ്കിലോ അതിൻ്റെ സ്വസ്ഥത കളയാനായിട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ട് കയറക്കം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തായാലും ഇത്തവണത്തെ മായാർ യാത്ര അല്ലെങ്കിൽ മോയാർ യാത്ര, തമിഴിൽ അവർ കൂടുതലും പറയുന്നത് മായാർ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ മായാർ യാത്രയും നിരാശപ്പെടുത്തിയില്ലെന്നുള്ളതാണ്. നമുക്ക് ഒരു കൂട്ടം ആനകൾ ക്രോസ് ചെയ്യുന്നത് കാണാൻ സാധിച്ചു. ഇനി പതുക്കെ തിരിച്ച് നമുക്ക് നമ്മുടെ മസനഗുഡിയിലേക്ക് തന്നെ പോവാം. ടൈഗറിന്റെ ടൈഗർ എപ്പോഴും എനി ടൈം ടൈഗർ ഉള്ള കൂടുതൽ സ്ഥലമാണിത്. അതും അല്ലാതെ ഈ ചെടീന്റെ അടിയിൽ കണ്ടോ, ഇലയില്ലാതെ കിടക്കുന്നത്, അതിന്റെ അടിയിലാണ് അവർ പതുങ്ങി കിടക്കുക. അപ്പൊ ഈ ചണലിലോട്ട് വെള്ളം കുടിക്കാൻ അനിമനെ അവർ അണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കിടക്കുക. എപ്പോഴും നമ്മൾ പോകുമ്പോൾ ഈ ചെടീൻ്റെ അടിയാണ് ഏറ്റവും ശ്രദ്ധിക്കണം. കുറച്ച് പതുക്കെ പോകണം, ഒരു 30 സ്പീഡൊക്കെ പോകണം ഇതിൽ. ഓ, അതായത് ചെടിയുടെ അടിയിൽ ഇങ്ങനെ ഒളിച്ച് കിടക്കും. അത് അവർ ഈ ഇവർ ക്രോസ് ആകുമ്പോൾ സാമ്പാറും കാട്ടുപോത്തൊക്കെ വെള്ളം കുടിക്കാനും ക്രോസ് ആകുമ്പോൾ കറക്റ്റ് അവർ അണ്ടിങ് ചെയ്യും. കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകവെയാണ് പെട്ടെന്ന് ഒരാളിങ്ങനെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ക്യാമറ ചലിച്ച് ചെന്നപ്പോഴാണ് ഭൂമിയിൽ ഒരു പറ്റം കരിങ്കൊക്കുകളെ കണ്ടത്. ഊളി നെക് സ്റ്റോക്ക്, അഥവാ മലയാളത്തിൽ കരിങ്കൊക്കുകൾ അല്ലെങ്കിൽ കന്യാസ്ത്രീ കൊക്കുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്തരം ഒരു കൊക്കുകളുടെ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പറ്റം കൊക്കുകൾ ഇതേ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കൊത്തിപ്പെറുക്കുന്ന ഒരു കാഴ്ചയാണ് ഇതേ നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ. പൊതുവേ നമുക്കറിയാം നമ്മുടെ കേരളത്തിലാണെങ്കിലും കൂടുതലും ഇത് കാണപ്പെടുന്നത് ഇതുപോലുള്ള തണ്ണീർത്തടങ്ങളിലും അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളിലും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു കന്യാസ്ത്രീ കൊക്കെന്ന് വിളിക്കുന്നത് തന്നെ ഇവരുടെ ഒരു യൂണിഫോം കാരണമായിരിക്കും അല്ലേ. ആ ഒരു കളർ കോമ്പിനേഷൻ, അതായത് ഇങ്ങനെ കഴുത്തിൻ്റെ അവിടെ ഏകദേശം ഒരു വൈറ്റ് കളറും അത് കഴിഞ്ഞ് പുറം ഭാഗം മൊത്തം ഏകദേശം ഒരു ബ്ലാക്ക് കളറുമാണ്. ഇനി ഇവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിലത്ത് ഇങ്ങനെ സാവധാനം നടന്ന് ഇര തേടുന്ന ഒരു വർഗ്ഗമാണിവ. കൂടുതലും ഇവയുടെ ഭക്ഷണം എന്ന് പറയുന്നത് ചെറിയ മീനുകൾ, ഞണ്ട്, പാമ്പ്, തവള ഇവയൊക്കെയാണ്. കൂടുതലും ഇവ ഇങ്ങനെ കൂട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ വേട്ടക്കാരുടെ ഒരു പ്രധാന ഇരയായിരുന്നു ഈ കരിങ്കൊക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ കന്യാസ്ത്രീ കൊക്ക് എന്ന് പറയുന്നത്. ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നവയുടെ ലിസ്റ്റിൽ ഇവ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്.
ഇവ പറക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതായത് പറക്കുമ്പോൾ കാലുകൾ, രണ്ട് കാലുകൾ ഇങ്ങനെ ചെറിയൊരു റെഡിഷാണ്. ഈ കാലുകൾ ഇങ്ങനെ ശരീരത്തെക്കാളും പിന്നിലേക്ക് തള്ളിയിരിക്കും, അതായത് ശരീരം കഴിഞ്ഞ് കുറച്ചുകൂടെ ബാക്കിലേക്ക് ഇങ്ങനെ നീണ്ട് നിവർന്നിരിക്കുന്നത് കാണാൻ പറ്റും കാലുകൾ. ശരിക്കും ഇവയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു ഫ്ലൈയിങ് ആണ് കേട്ടോ. അതായത് കുറേ നേരം ഇങ്ങനെ ചിറകടിച്ചിട്ടിട്ട് പിന്നെ ആകാശത്തിലൂടെ ഇങ്ങനെ ഒഴുകുന്ന ഒരു കാഴ്ചയുണ്ട്. ആ ലാൻഡിംഗ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലാൻഡിംഗ് ആണ്. ഇവിടെ ഒരു സൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 85-90 സെൻറ്റിമീറ്റർ ആണ് നീളം, അതുപോലെ തന്നെ ഒരു 90 സെൻറ്റിമീറ്റർ ഹൈറ്റും വരും കേട്ടോ. ഏകദേശ കണക്കാണ് ഇതൊക്കെ. അച്ചേട്ടാ ഇവിടെ എന്താ നമ്മൾ നിർത്തിയത്? ഇവിടെ നമ്മൾ നിർത്തിയ ഈ കുളം ഉണ്ടല്ലോ, ഫോറസ്റ്റിന്റെ അടുത്തുള്ള മറവക്കണ്ടി എന്ന് പറയും. ഈ മറവിന്റെ ഈ കുളത്ത് കാണുന്ന താറാവ് പോകുന്നത് നമ്മളെ വില്ലേജിലെ ഉള്ള താറാവല്ല, കാട്ടിന്റെ താറാവാണ്. അതായത് നമ്മളെ കാട്ടു താറാവ്. കാട്ടു താറാവ് പറക്കും ചെയ്യും. ഇത് പറക്കും? ആ ഇത് പറക്കും ചെയ്യും. കാട്ടിന്റെ താറാവ് അതല്ല, കുഞ്ഞുങ്ങളുണ്ടാവും കാട്ടിലുള്ള കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞുങ്ങളുണ്ട് അവിടെ. ഓക്കെ കാട്ടിലെ താറാവ് എന്ന് പറയും, കാട്ടിലുള്ള താറാവ് ഉള്ളത്. എന്ത് ഇവിടെ വരുന്നേ? കുറച്ച് സഞ്ചാരികളൊക്കെ ഒരു സാധനം ഉണ്ടോ ഇല്ലെന്നുള്ളത് അന്വേഷിച്ച് പോയി കാണും. ഇവിടെ എന്താണ് അത് ഇല്ലാത്തതെന്നുള്ളത് ചിന്തിച്ചും കാണും കേട്ടോ. സാധാരണ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു കഥ പറയുന്നത് കേട്ടോ. അതായത് ഇവിടെ ടാസ്മാർക്ക് ഇല്ല, അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മളിനി ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. ശരിക്കും പണ്ടിവിടെ ടാസ്മാർക്ക് ഉണ്ടായിരുന്നു. ടാസ്മാർക്ക് ഉണ്ടായിരുന്നു, ടൗണിൽ നിന്ന് വിട്ട് 500 മീറ്റർ തള്ളി വെക്കണമെന്ന ടാസ്മാർക്കിന് ഓർഡർ വന്നു ഗവൺമെന്റിന്റെ. അത് ഇവിടെ വെച്ചു. ഇവിടെ വെച്ച് ഇവിടെ ടാസ്മാർക്ക് ഫോറസ്റ്റിന്റെ അറ്റൻ്റെ അടുത്തായിരുന്നു. ഇവിടുന്ന് ഇവിടെ ST ഒരു 10 ST വില്ലേജ് ഉള്ളതാണ് ഇവിടെ. ഇവിടെ വെള്ളമടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ 2-3 പേരെ ആന അറ്റാക്ക് ചെയ്തുകൊണ്ട് അവർ ബിൽഡിംഗ് ചെക്ക് ചെയ്യുമ്പോൾ അപ്രൂവൽ ആയിട്ട് ടാസ്മാർക്ക് വേണ്ട നിർത്തി. അതായത് വെറുതെ ആണ് അറ്റാക്ക് ചെയ്യണോ? അതോ അവര് അടിച്ചിട്ട് ഇവർ കിടക്കുമ്പോൾ 10 കഴിഞ്ഞാൽ ക്ലോസ് ആവും. പിന്നെ ഇവർ റോഡിൽ വീണ് കിടക്കുമ്പോൾ ആന ഈ വൈക്ക് ആന എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് പോണ വയ്യാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവരെ ഇവർ കിടന്ന് കിടക്കുമ്പോൾ ആന വന്ന് ചവിട്ടി ഇവരെ 2-3 കൊന്നു ഇവിടെ തന്നെ. അത് ഒരു ആനയെ പ്രൊവോക്ക് ചെയ്യുമല്ലോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അവര് വെള്ളമടിച്ച് കഴിയുമ്പോൾ അവര് അറിയാതെ കിടക്കുമ്പോ ആന അപ്പുറത്ത് പോണ ആന സൗണ്ട് ഇടുമ്പോ വന്ന് അവനെ അറ്റാക്ക് ചെയ്തു. അതെന്ത് കോഴിയാ കാണുന്നത്? അത് തുമ്പിക്കൈ, അടുത്തുള്ള കരിങ്കോഴി, പക്ഷെ നമ്മളെ നാടൻ കോഴി. ആ കരിങ്കോഴി ഒക്കെ ഞാൻ കണ്ടു. അത് മറ്റേതോ തുമ്പിക്കോഴി. തുമ്പിക്കോഴി, തുമ്പിക്കോഴി, തുമ്പി ആന തുമ്പി പോലുള്ള ഒരു കോഴിയാണ്. ആ ഓക്കെ, ശരി ശരി ശരി. അതായത് ഈ തുമ്പിക്കൈ പോലെ അതിൻ്റെ വാ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവർ തുമ്പിക്കോഴി എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും നമ്മളെ മയില് പീലി വിടർത്തി വെച്ച് നൃത്തമാടൂലേ? കാട്ടുമയില് പോലെ. ആ അതേപോലെ ഇരിക്കുന്ന കേട്ടോ. അതെ, ഇവിടെ കുറച്ച് ചേച്ചിമാർ എന്തോ സാധനം ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് എന്നെ എടുക്കുന്നത്? ചീരയാ? ഓ ഹോ ഹോ, എന്നെ ചീര? പൊന്നാങ്കണ്ണി ചീര. വറുത്താൽ നല്ലാർക്കും. വറുത്താലും പൊരിയൽ പെണ്ണക്ക. ഓ പൊരിയൽ പെണ്ണും നല്ലാർക്കും. ഓ സാപ്പാടുക്ക്. കീരപ്പൊരിയൽ, കീരപ്പൊരിയൽ ചീരയാണെന്ന്? ചീര തണ്ണീല് മട്ടും ഇറക്കുമാ? തണ്ണി ഇരിക്കുന്നിടത്ത് ജാസ്തി ഇറക്കും. ഓ തണ്ണി ഇരിക്കുന്നിടത്ത് ജാസ്തി ഇറക്കും. എങ്ങനെ ഇരിക്കും അറിയാൻ പറ്റില്ല. അക്ക ഉങ്ങ വീടെങ്ക ഇന്നേക്ക് വെക്കുമാ? ഇത് അല്ല, ഇത് എപ്പടി ഇരിക്കണോ അറിയണോ. അല്ല അതിനാലൊക്കെ ഇന്നേക്ക് സാപ്പാടൊക്കെ വെക്കുമോ? ഇല്ല നാളേക്ക് വെക്കുമോ? നാളേക്ക് സൺഡേ. ഓക്കെ. യെസ്, നമ്മൾ മസനഗുഡി വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ നിറയെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. ഒരു വണ്ടി നിറയെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ അവരെ നമുക്ക് പരിചയപ്പെടും. ഹായ്, നല്ല എനർജി, നല്ല ക്രൗഡ്. എവിടെന്നാ നിങ്ങള്? പറവരി. ആ ഓക്കെ. മസനഗുഡി ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പൊ സ്ഥിരം മസനഗുഡിക്കാരാണോ നമ്മളെ പോലെ? നമ്മളെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാരും കണ്ടതിൽ സന്തോഷം. നമ്മുടെ മലയാളി സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഇങ്ങോട്ട് വരുന്ന വഴി അടുത്ത നമ്മുടെ തമിഴ് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും സന്തോഷമായി, കാരണം ഒരു ചെന്നൈയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഹായ്, ഹായ്, എപ്പടി ഇരിക്കുന്നേ? ജനുവരി ഫെബ്രുവരി ഈ കുളത്തില് വേറെ ബേർഡ്സിനും ഒരുപാട് വരും. ഇനി നമുക്ക് ഇവിടെ നമ്മളെ കാണാൻ വരുന്ന കുറച്ച് അതിഥികളെ പരിചയപ്പെടാം. സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നമ്മൾക്ക് കൂട്ടിരിക്കാറുണ്ട്. അപ്പോൾ അതിലോരോന്നിനെയും ഞാനൊന്ന് കാണിച്ചു തരാം. അതിനെക്കുറിച്ച് ചെറിയൊരു ബ്രീഫും തരാം.
ഇതാണ് നമ്മുടെ ഉപ്പൂപ്പൻ. ഉപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ പലർക്കും ആശ്ചര്യമായിരിക്കുമല്ലോ അങ്ങനെ ഒരു പേരുണ്ടോന്നുള്ളത്. അതായത് ഇംഗ്ലീഷിൽ ഇതിനെ ഹുപ്പു എന്നാണ് അറിയപ്പെടുന്നത്. പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ബേർഡ്സിനെയൊക്കെ പേരിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് പലപ്പോഴും ആ ബേർഡ്സിൻ്റെ സൗണ്ടിനെ ആസ്പദമാക്കിയിട്ടാണ് കേട്ടോ. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ബേർഡിൻ്റെ പേര് തന്നെ ഹൂപ്പെന്നാണ്. അപ്പോൾ ഈ ബേർഡിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നതെന്ന് വെച്ചാൽ, ഇത് വിളിക്കുന്നത് ആ ഒരു സൗണ്ടാണ്. അതായത് ഇങ്ങനെയാണ് ഇത് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി ഇതിനെ ഹൂപ്പ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അവരുടെ തലയിൽ ഇങ്ങനെ ഒരു വലിയ തൊപ്പിയിൽ ഇങ്ങനെ ഒരു ചിറക് പോലെ അല്ലെങ്കിൽ ഒരു തൂവാല പോലെ ഒരു സാധനം കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ദേ ഈ പക്ഷിയുടെ തലയിലും ദേ അങ്ങനെ ഒരു വിശറിയുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിടർത്തുന്നത് കാണാൻ പറ്റും. ഇനി ഈ ഉപ്പൂപ്പൻ്റെ രൂപത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ ആകെ ഒരു ചെറിയ ഒരു കാവി നിറം പോലെയാണ്. എന്നാൽ ബാക്ക് സൈഡ് അതിൻ്റെ പുറകുവശത്തോട്ട് വരുന്നതോറും മുകൾ ഭാഗം ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു സീബ്ര ലൈനെ പോലെയാണ്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ബേർഡിനെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആകർഷിക്കുന്നതും അതിൻ്റെ കാഴ്ചകൾ നമുക്ക് രസിപ്പിക്കുന്നതും എപ്പോഴെന്നറിയാമോ, ഇതിൻ്റെ തലയിൽ ആ ഒരു വിഷറിയില്ലേ, അതിങ്ങനെ വിടർത്തുകയും അടയ്ക്കുകയും ചെയ്യും. അത് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ആ അത് എപ്പോഴാണ് വിടർത്തുന്നതെന്ന് വെച്ചാൽ കൂടുതൽ അഗ്രസീവ് ആകുമ്പോഴാണ് അത് ചിലപ്പോൾ വിടർത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ വിഷറി ശരിക്കും പറഞ്ഞാൽ 28 തൂവാലകൾ ചേർന്നതാണ് കേട്ടോ. ഇനി ഈ പക്ഷിയും മനുഷ്യരും തമ്മിൽ അല്ലെങ്കിൽ മനുഷ്യന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് ഈ പക്ഷിക്ക് വലിയൊരു സാമ്യമുണ്ട്. അതെന്താണെന്ന് പറയാൻ പറ്റുമോ? അതെ, ഇതിൻ്റെ ഭക്ഷണ രീതി നോക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും. നമ്മളൊക്കെ ഇങ്ങനെ പിക്കാസില്ലേ, നമ്മുടെ വീട്ടിലെ പിക്കാസ് കൊണ്ട് ഇങ്ങനെ ഭൂമി കുഴിക്കത്തില്ലേ, അതുപോലെയാണ് ഇത് ഭക്ഷണം കഴിക്കുന്നത്. ഏകദേശം ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം തൊട്ട് അങ്ങോട്ട് ഒരു പിക്കാസ് പോലെയാണ് ഇരിക്കുന്നത്. നോക്കി, ശ്രദ്ധിച്ച് നോക്കി, ഏകദേശം അതുപോലെ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, അതായത് മനുഷ്യർ ഇങ്ങനെ പിക്കാസ് കൊണ്ട് ഭൂമിയിൽ കുഴിക്കുന്നത് പോലെയാണ് ഇത് ഭക്ഷണം കഴിക്കുന്നത്. ഇങ്ങനെ കൊത്തി 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 ആണ് ഇത് ഭക്ഷണം കഴിക്കുന്നത്. അതാണ് ഇതേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിക്കാസിന്, അതായത് നമ്മുടെ ഉപ്പൂപ്പനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ വരും. അപ്പോൾ ഇനി ഇത് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മുടെ ചിന്ന കുട്ടുറുവനാണ്, അതായത് വൈറ്റ് ചീക്ക്ഡ് ബാബറ്റ്. നമ്മൾ പലർക്കും പലപ്പോഴും ഇവനെ കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇവൻ്റെ സൗണ്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ എപ്പോഴും കേൾക്കും. ഇങ്ങനെ കുട്ടുറു 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 ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ തത്തകളെ പോലെ ഒരു പച്ച നിറത്തിൽ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും മരങ്ങൾ ധാരാളമുള്ള സ്ഥലങ്ങളിലുമൊക്കെ കാണാൻ പറ്റുന്ന ഒരു പക്ഷിയാണിത്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റ്. ഇവ കൂടുതലും ഭക്ഷിക്കുന്നത് കായകൾ, പഴങ്ങൾ, അതുപോലെ തന്നെ ചെറിയ പ്രാണികൾ എന്നിവയൊക്കെയാണ്. ഡിസംബർ ടു ജൂലൈ ആണ് ഇവയുടെ ഒരു പ്രജനന കാലം എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് കൂട് വയ്ക്കാൻ ഒരേ മരം തന്നെ തിരഞ്ഞെടുത്താലും കൂട് മാറ്റി തുരന്നിട്ടാണ് അടുത്ത തവണ മുട്ടയിടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുട്ടുറുവിനെ ഇനി വിടാം. ദേ കുട്ടുറുവിൻ്റെ അടുത്ത് വേറൊരു അതിഥി വന്നിട്ടുണ്ട്, അയാളെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്ത് രസമാണെന്ന് നോക്കിയല്ലേ, എത്ര കളർഫുള്ളാണ് ആ ബേർഡ് എന്നുള്ളതാണ്. ബ്രഹ്മണി സ്റ്റേർലിംഗ് അഥവാ കരിന്തലച്ചി കാളി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മൈന വർഗത്തിൽപ്പെട്ട ഇവയെ നേപ്പാൾ, ഇന്ത്യ എന്നിവിടങ്ങളിലാണ് പൊതുവെ കാണപ്പെടുന്നത്. തണുപ്പ് കാലത്ത് ഇവിടെ നിന്നും ശ്രീലങ്കയിലേക്ക് ദേശാടനം നടത്താറുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. നാട്ടിൻപുറത്തും കാടുകളിലും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഇവ പലപ്പോഴും കൂട്ടമായും ചിലപ്പോൾ ജോഡികളായിട്ടും ഒക്കെ കാണാറുണ്ട്. ഫ്രൂട്ട്സ് അതുപോലെ ചെറിയ ഇൻസെക്ട്സ് ഒക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. ഇവരുടെ ഒരു രൂപം ഭയങ്കര അട്രാക്റ്റീവാണ്. അതായത് എല്ലാത്തിൻ്റെയും തലയെടുത്ത് നോക്കിയാൽ അതേ നമുക്കൊരു കറുത്ത തൊപ്പി കാണാൻ പറ്റും. അതുപോലെ പിൻ കഴുത്ത് വരെ അങ്ങനെ ആ കറുപ്പ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഒരു ചെറിയ വിഷറി പോലെ ഇങ്ങനെ വൃത്താകൃതിയിലാണ് ഇവയുടെ വാലെന്ന് പറയാം. ഇനി കഴുത്തിൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ, ഒരു ചെറിയ യെല്ലോ ഷെയ്ഡാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് കുറച്ച് കളർഫുള്ളാണ് ആശാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും ഭയങ്കര ഒരു ക്യൂട്ടാണെന്ന് പറയാം. അതിങ്ങനെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഒരാളും കൂടെ വിരുന്നെത്തിയത് കേട്ടോ, നമ്മുടെ സ്പോട്ടഡ് ഡോഗ് അരിപ്രാവ്. ആ പക്ഷികളുടെയൊക്കെ കാഴ്ചകളൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഇവിടുത്തെ നായകൻ കയറി വന്നത് കേട്ടോ. ഇതാണ് രമേശേട്ടൻ്റെ നരി. അതായത് രമേശേട്ടൻ പറയുന്നത് ഇത് നായിലും കുറുക്കനും കൂടെ ഉണ്ടായതാണ്, അതുകൊണ്ട് ഇത് കുറുക്കനാണെന്നാണ് രമേശേട്ടൻ പറയുന്നത് കേട്ടോ. നായാണെന്ന് സമ്മതിക്കത്തേ ഇല്ല. എന്തായാലും ചെറിയൊരു കുറുക്കൻ്റെ രൂപമൊക്കെ ഉണ്ട്. യെസ്, ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ വളരെ മനോഹരമായിട്ടുള്ള മസനഗുഡിയിലെ ഒരു സ്പോട്ടാണ്, അതായത് വിഭൂതിമല. വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ മിഥുൻ ചക്രവർത്തി ഇവിടെ ഒരു ഷൂട്ടിങ്ങിനായിട്ട് വന്നായിരുന്നു കേട്ടോ. ഹിന്ദി സിനിമയുടെ ഒരു ഷൂട്ടിങ്ങിനായിട്ട് വന്നപ്പോൾ അദ്ദേഹം ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാർക്കായിട്ട് കെട്ടിക്കൊടുത്ത ഒരു ക്ഷേത്രമാണിത്. ഇന്ന് വിഭൂതിമലയിലുള്ള ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു മുരുകൻ ക്ഷേത്രമാണിത്.
അപ്പം മസനഗുഡിയിൽ നിന്നും ഓഫ് റോഡ് സഫാരി വഴിയാണ് നമുക്കിവിടെ എത്താൻ സാധിക്കുന്നത്. ജീപ്പിന് ഏകദേശം 600 to 800 രൂപ വരെയാണ് നമുക്ക് റെന്റ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു മസനഗുഡി സീരീസിൽ നമ്മൾ ഈ വിഭൂതിമലയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് യാത്രക്കാർ ഇപ്പോൾ വിഭൂതിമലയിൽ എത്തിച്ചേരുന്നു എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷം. അപ്പോൾ മസനഗുഡി യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മസനഗുഡി യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് കൂടിയാണ് വിഭൂതിമല എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് എൻറ്റയർ നമുക്ക് മസനഗുഡിയുടെ ഫുൾ ഫോറസ്റ്റിൻ്റെ ഒരു വ്യൂ ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. അത്യാവശ്യം ഉയരത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് മസനഗുഡി കാടുകളുടെ ഒരു കിടിലം വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ എപ്പോൾ വന്നാലും ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, അടിപൊളി കാറ്റാണ്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടു സ്പോട്ട് കൂടിയാണ് നമ്മുടെ മസനഗുഡിയുടെ ഈ വിഭൂതിമല എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് നമ്മുടെ മസനഗുഡി മസനഗുഡി ആവുന്നതിൻ്റെ പിന്നിൽ കുറച്ച് മലയാളികളുടെ എഫേർട്ട് വളരെ വലുതാണെന്ന് പറഞ്ഞു. അതിൽ ഒരു ഫാമിലിയാണ് ദേ നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ ചേട്ടനും അതുപോലെ തന്നെ ശിവൻ ചേട്ടനും. ഇവരാണ് ഇവിടുത്തെ ആദ്യത്തെ ഹോട്ടൽ എന്ന് പറയാം, ഒരു മലയാളി ഹോട്ടൽ ഇവിടെ ഉണ്ടായിരുന്നത് ഇവരുടേതാണ്. അപ്പോൾ അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്, ഇന്ദിരാ മെസ് എന്നുള്ളതാണ്. തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ ഒരു പ്രൊഫഷണൽ സ്റ്റോറും ഉണ്ട് കേട്ടോ. ഇവരൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ മസനഗുഡി സീരീസിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ മസനഗുഡിയിൽ ഏകദേശം 10,000 മരങ്ങൾ നട്ടുപിടിപ്പിച്ച നമ്മുടെ രാമചന്ദ്രൻ ചേട്ടനെ നമ്മൾ കഴിഞ്ഞ മസനഗുഡി സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരാളെ കൂടെ നമുക്ക് മസനഗുഡി സീരീസിൽ ഇത്തവണത്തെ മസനഗുഡി സീരീസിൽ ഉൾപ്പെടുത്താനുണ്ട്. അതായത് മസനഗുഡിയിൽ ആദ്യമായിട്ട് ഒരു ലോഡ്ജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ തോംസൺ ചേട്ടനെ. യെസ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് മസനഗുഡിയിലാണ്. മസനഗുഡി കാഴ്ചകളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ ജീപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മസനഗുഡിയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാനായിട്ട് എന്നെ കൊണ്ട് കറങ്ങിയ ജീപ്പാണിത് കേട്ടോ. ഈ ജീപ്പ് ഓടിച്ചിരുന്നത് അന്ന് നമ്മുടെ മരം മനുഷ്യനില്ലേ, നമ്മുടെ രാമേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അന്നത്തെ ഈ ജീപ്പിൻ്റെ ഓണറാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. താങ്കൾ എന്തിനായിരുന്നു ഇവിടെ ശരിക്കും എത്തിപ്പെട്ടത്? നമ്മൾ ഇവിടെ വന്നത് ഇവിടെ ഓട് കച്ചവടം. ഓട് കച്ചവടം? ഓ, അതായത് അന്ന് ഇവിടെ ഓട് വീടുകളൊന്നും ഇല്ലായിരുന്നു? ഇല്ല ഇല്ല. അന്നത്തെ ഇവിടെ വരുമ്പോൾ ഉള്ള വീടുകളൊക്കെ എങ്ങനെയായിരുന്നു? പുല്ലു വീടുകളായിരുന്നു. ഓ, എല്ലാം പുല്ലു വീടുകളായിരുന്നു. ഓക്കെ. ഈ പുല്ലു വീടുകളുടെ സമയത്ത് നമ്മളിവിടെ വരുമ്പോൾ അന്ന് നാട്ടിൽ നിന്ന് ഓട് ഇവിടെ കൊണ്ടുവന്ന് ഓട് റീപ്പറൊക്കെ കൊണ്ടുവന്ന് വിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ബിസിനസ്. ഒരു പാല് കൊണ്ടുപോയി സൊസൈറ്റിയിൽ വിറ്റ് അതിൻ്റെ കളക്ഷൻ കിട്ടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആഴ്ചയിലാഴ്ചയിൽ അവർ കുറച്ച് കുറച്ച് പൈസ തരും. സ്ഥിരമായി ചെറിയ ചെറിയ പഞ്ചായത്തിൻ്റെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ചെറിയ ചെറിയ കോൺട്രാക്ട് വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അങ്ങനെ ഇവിടെ കൂടി. അതായത് ഇദ്ദേഹം ഇവിടുത്തെ എല്ലാ കൂടുതലും ഫോറസ്റ്റിൻ്റെ വാസ്റ്റ് ടവറുകൾ ചെക്ക് ഡാം എല്ലാം കെട്ടിയിരിക്കുന്നത് ഇദ്ദേഹമാണ് കേട്ടോ. ഒരു മലയാളിയാണ് ഈ തമിഴ്നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും നിങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിശയിക്കാം. കാരണം മസനഗുഡി എന്ന് പറയുന്നത് ഞാനിപ്പോൾ മനസ്സിലാക്കിയത് അന്ന് ഇവിടെ വന്ന കുറേ മലയാളികളുണ്ട് കേട്ടോ, അവരാണ് ഈ നാടിൻ്റെ വികസനത്തിന് കുറേയൊക്കെ. തീർച്ചയായിട്ടും പവർ ഹൗസുകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പവർ ഹൗസുകളുടെ ഉണ്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മാക്സിമം വർക്കേഴ്സൊക്കെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ആ സൈഡിലുള്ള ആൾക്കാരായിരുന്നു ഇവിടെ നിന്ന് ജോലി ചെയ്തിരുന്നത്. അന്നൊക്കെ ഈ പാല് വണ്ടികളിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ. ആ ജനങ്ങൾ യാത്ര ചെയ്യുന്നത് ആദ്യം വണ്ടികളില്ലാത്തതുകൊണ്ട് ഈ പാൽ വണ്ടി പോകുമ്പോൾ പാൽ വണ്ടിയിലാണ് ഊട്ടി പോകലും വരലും ഓഫീസ് കാര്യങ്ങളൊക്കെ പോയിരുന്നത്. അങ്ങനെയാണ് പാൽ വണ്ടിയിൽ എല്ലാവരും അതിൽ യാത്ര ചെയ്യും, തിരിച്ചു വരും. ബസ്സുകൾ കുറവല്ലേ, ഒന്നോ രണ്ടോ ബസ്സുകളൊക്കെ അല്ലേ ഉള്ളൂ. അന്ന് മാക്സിമം ആൾക്കാർ അങ്ങനെയാണ് യാത്ര ചെയ്തിരുന്നത്. കാളവണ്ടിയിലാണ് കല്യാണങ്ങളൊക്കെ ആൾക്കാർ ഒന്നും പോയി കൊണ്ടിരുന്നത്. കാളവണ്ടീനെ ആശ്രയിച്ചായിരുന്നു എല്ലാവരും. ഇവിടുത്തെ മോർണിംഗ് എങ്ങനെ തന്നെയാണോ അതുപോലെ തന്നെയാണ് ഈവനിങ് കേട്ടോ. ഒരു സായം സന്ധ്യ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചകൾ സമ്മാനിക്കും എന്നുള്ളതാണ്. വല്ലാത്തൊരു ഫീലാണ് ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ. വൈകുന്നേരം നമ്മൾ മസനഗുഡിയിൽ നിന്ന് ഇങ്ങനെ യാത്ര അവസാനിപ്പിച്ച് ഇറങ്ങാറായി കേട്ടോ. ഒരു മസനഗുഡി സീരീസ് കൂടി അവസാനിപ്പിച്ച് ഇറങ്ങാറായി. അപ്പോൾ എന്തായാലും ഒത്തിരി അറിവുകളും ഒത്തിരി കാഴ്ചകളും ഒത്തിരി അനുഭവങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് ഇത്തവണയും ഷെയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നിങ്ങളുടെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്കൊക്കെ മസനഗുഡിയിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ വേണമെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറും ഇൻസ്റ്റാ അക്കൗണ്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ രമേശ് ചേട്ടനെ പരിചയപ്പെടുത്തി തന്നത് ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. എന്തായാലും ലക്ഷ്മി ഒത്തിരി നന്ദിയുണ്ട്, കാരണം ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഒരുപാട് കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിച്ചത്. അപ്പം ഇനി ലക്ഷ്മി കഥകളുടെ കൂടെ ശബരി കഥകളും പോകില്ലേ? ഓക്കെ, പോകും. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ലക്ഷ്മി, താങ്ക് യു സോ മച്ച്. നമ്മൾ യാത്ര പറഞ്ഞിറങ്ങാൻ നേരത്തും ഒരു കൂട്ടം ആനകൾ നമ്മളെ യാത്ര അയക്കാനായിട്ട് വന്നു എന്നുള്ളതാണ് കേട്ടോ. അതിലും വലിയ സന്തോഷമുണ്ട്. ഡാൻസ് കളിക്കാൻ റെഡിയാണോ? അതില്ല, ഞാൻ കോസ്റ്റ്യൂം ഇട്ടു വന്നേക്കണേ. പ്രവീൺ ചേട്ടൻ പാട്ട് പാടും, പക്ഷെ ഡാൻസ് കളിക്കണം. ഓക്കെ ബാബു.
ഡാൻസ് കളിക്കാൻ റെഡിയാണോ? ഓക്കെ രമേശേട്ടാ, അപ്പൊ ഒരു ഡാൻസോട് കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് അവസാനിപ്പിക്കാണ്. ഓക്കെ. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അതുപോലെ തന്നെ എന്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറെ കുറെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.